എന്റെ ഭർത്താവിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ നാണോ? ശരിയല്ലേ ചേട്ടാ? അതെ, ഇവരിത് കൊളവാക്കോ. എന്താ മാഡം, റെഡിയായോ? റെഡിയായി. ഓരോ പ്ലേറ്റ് വീതം എടുക്കട്ടെ. എന്തായാലും ആദ്യം ഒരു പ്ലേറ്റ് പാനിപ്പൂരിതാ, എങ്ങനെയാണ് നോക്കട്ടെ. അമ്മേ, ഇനി മുതൽ ഓർഡർ കിട്ടിത്തുടങ്ങിയാ പിന്നെ ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടില്ല. ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തെ. ആ, നീ മസാല ഉണ്ടാക്ക, ഞാൻ പാനിപ്പൂരി ഉണ്ടാക്കാം. അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ബോറടിക്കത്തില്ലേ? നമ്മുടെ ഓങ്കിളും ആന്റിയും ഇങ്ങനെ തന്നെയാ. എവിടെയാ എന്താണെന്നൊന്നും ഒന്നും നോക്കില്ല. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കണ്ണും കണ്ണും നോക്കിപ്പോയാ ലവ് അപ്പോ സ്റ്റാർട്ടാകും. നമ്മള് ഇടയ്ക്കിടയ്ക്ക് അവരെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, കൊറേ മണിക്കൂർ ലവ് മൂഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഇതൊക്കെ ഇവിടെ ചുമ്മാ വെച്ചതല്ല. എടുക്കുന്നേ, സ്വീറ്റ് എന്തെങ്കിലും എടുത്ത് കഴിക്ക്. എടുക്കാൻ പറഞ്ഞപ്പോ തന്നെ എടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും മറന്നു പോകുമല്ലേ. ചുമ്മാ ഇരിക്കെ. ഇതിന് നല്ല രുചിയുണ്ട്. ദൈവത്തിന്റെ കൃപ കാരണം എനിക്ക് ബി പിയോ ഷുഗറോ ഒന്നുമില്ല. എന്നാ എന്റെ ഭർത്താവിന് എല്ലാ അസുഖങ്ങളും ദൈവം കൊടുത്തു. ബി പി ഷുഗർ മാത്രം. ആന്റി, എനിക്ക് ബി പി ഷുഗറും രണ്ടും ഇല്ല. എടുത്തോടാ എടുത്തോടാ, കുഴപ്പമില്ല, എടുത്തോ. എനിക്കിപ്പോ കഴിക്കാനുള്ള മൂഡില്ല ആന്റി.
എനിക്കും എങ്ങനെ തുടങ്ങണമെന്ന് യാതൊരു പിടിയില്ല. എന്നാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എത്രയും പെട്ടെന്ന് പറ, അല്ലെങ്കിൽ വീണ്ടും ടെൻഷൻ വരും. പിള്ളേരെ പരസ്പരം ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം സത്യ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞങ്ങൾക്കും കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്നിരുന്നാലും എന്റെ മകള് സന്തോഷമായിട്ടിരിക്കണം എന്ന് തന്നെ ഞങ്ങൾ കരുതി. അങ്ങനെയല്ലേ വേണ്ടത്, അത് തന്നെയല്ലേ ഇമ്പോർട്ടന്റും. അത് സത്യ. അതുകൊണ്ട് തന്നെ അവസാനം കല്യാണം കഴിപ്പിച്ചേക്കാന്ന് തീരുമാനിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിക്കാം, പിന്നെ ഇതിനെ കുറിച്ചൊരു സംസാരം പാടില്ല. ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ തരുന്നത് ഞങ്ങൾ അത് മാത്രമേ വാങ്ങൂ. പേടിക്കൊന്നും വേണ്ട, ഞങ്ങള് പറഞ്ഞത് മഹാലക്ഷ്മിയെ പോലുള്ള നിങ്ങളുടെ മകളെ കുറിച്ച് മാത്രം. നിങ്ങൾ സ്നേഹത്തോടെ എന്തൊക്കെ ചെയ്യുന്നു ഞങ്ങള് സ്നേഹത്തോടെ അതെല്ലാം സ്വീകരിക്കും. ആദ്യം മുതലേ നിങ്ങൾ തന്നെയാണല്ലോ സംസാരിക്കുന്നത്, ചേട്ടൻ സംസാരിക്കുന്നേ ഇല്ല. നിങ്ങൾ എന്താ സംസാരിക്കാത്തേ? എന്തെങ്കിലും സംസാരിക്കുന്നേ. ഞങ്ങളെ പറ്റി എന്താ പറഞ്ഞാവോ? നിങ്ങളുടെ ഭാര്യയെ കുറിച്ച് തന്നെ പറയുമോ? അങ്കുൾ, ഞാനും ഒരുപാട് മാറിപ്പോയത് ഇവള് കാരണമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മകളുടെ ജീവിതത്തില് എന്റെ മകൻ വന്നു കഴിഞ്ഞാ അവൻ അവളെ പൊന്നുപോലെ നോക്കിയിരിക്കും. നിങ്ങളുടെ മകൾ ഒരിക്കലും ദുഃഖിക്കേണ്ടിയേ വരില്ല, കാരണം അവൾ ഞങ്ങളുടെയും കൂടെ മകളാണ്. അതുകൊണ്ടാ ഞങ്ങൾ തന്നെ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അതൊന്നും ഞങ്ങൾ എതിർക്കാനേ പോകുന്നില്ല. അത് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, വിട്ടേക്ക്. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാ ഞാനും ജീവിതം എന്താണെന്ന് പഠിച്ചത്. എപ്പോഴും ദേഷ്യപ്പെട്ട് നടന്നിരുന്ന എന്നെ ചിരിപ്പിക്കാൻ പഠിപ്പിച്ചത് ഇവളാണ്. എപ്പോഴും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നിരുന്ന എന്നെ അതിലും വലുതായി ജീവിതത്തിൽ കുറെ കാര്യങ്ങളുണ്ടെന്ന് പഠിപ്പിച്ചതും ഇവളാണ്. ആരോടും കൂട്ടുകൂടാതെ ഒറ്റയ്ക്ക് നടന്നിരുന്ന എന്നെ എല്ലാവരുമായിട്ട് സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചതും ഇവള് തന്നെയാ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ധൈര്യത്തോടെ നേരിടാൻ പഠിപ്പിച്ചതും ഇവളാ. എല്ലാത്തിനും ഉപരിയായിട്ട് എന്റെ ജീവിതത്തിൽ സ്നേഹം എന്താന്ന് പഠിപ്പിച്ചു തന്നതും ഇവളാണ്. അതുകൊണ്ട് ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും എന്തിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവളെ തന്നെയാണ്. നിങ്ങക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ഫീൽ ആയത്? ഒന്നുമില്ല, കൈയൊന്ന് കഴുകിയിട്ട് വരാം. അമ്മേ, അമ്മ ടയേർഡായെന്ന് തോന്നുന്നു, വേണേ കുറച്ചേരെ ഇരുന്നു. വേണ്ട മോനെ, ഇപ്പൊ തന്നെ നീ പാത്രം കഴുകുന്ന കണ്ടിട്ട് എനിക്ക് ആ കൂടി സങ്കടം വന്നു. നീ പോ, ഞാൻ ചെയ്തോളാം. കുറച്ച് എരിവ് കൂടുതലിടാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചുമ്മാ എരിവിടുന്ന പോലെ കാണിച്ചാ പോരാ, അത് പാത്രത്തിൽ ഇട്ടിട്ടേ കാര്യമുള്ളൂ. അല്ല, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, ഞാൻ അപ്പോഴേ തന്നാണല്ലോ.
ഇതിനാണോ എരിവ്? കൊച്ചുങ്ങൾക്ക് കൊടുത്താൽ പോലും അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. ഇതെന്തിനാ ഈ കടയിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? കസ്റ്റമേഴ്സിന്റെ രുചി പോലും നിങ്ങൾക്ക് അറിയില്ല. അയ്യോ, നിങ്ങൾ അത് കഴിക്കൂ സാർ. ആ കഴിച്ച ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് കളയില്ലേ സാർ? എന്താ ഇഷ്ടമായില്ലേ? കുറച്ച് കൂടുതൽ എരിവിട്ട് ഇനി ഒരു പ്ലേറ്റ് ഫ്രീ ആയിട്ട് തരാം ഞാൻ. ഇതുവരെ ഇതുപോലും തിന്നാൻ പറ്റിയിട്ടില്ല, പിന്നെ അല്ലേ ഫ്രീ. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഒന്നുമില്ല മനെ, എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ. അതെ ചേട്ടാ, വെള്ളം വേണോ? ദാ ഇവിടെ ടിഷ്യൂ ഇരിപ്പണ്ടേ. അമ്മേ, ആരെങ്കിലും സ്വാദ് കൊള്ളില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല, കുറച്ച് എരിവ് കുറഞ്ഞെന്ന് പറഞ്ഞു. അതൊന്നും ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. ആവശ്യത്തിന് എരിവിട്ടിട്ടും എരിവില്ലാന്ന് പറയുകയാണെങ്കിൽ നല്ലോണം എരിവിട്ട് കൊടുക്കണം, അത്ര. അയ്യോ, അങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ മോനെ. അല്ലമ്മേ, എരിവ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇടാവോ എന്ന് ചോദിക്കുന്നത് ന്യായോ? അല്ലാതെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എല്ലായിടത്തും ഈ നാവ് തന്നെയാ പ്രശ്നം അമ്മേ. എങ്ങനെയൊക്കെ നന്നായി കൊടുത്താലും നാവിന് തൃപ്തിയാവില്ല. ഈ ആളുകൾക്ക് എന്ത് കൊടുത്താലും തൃപ്തിപ്പെടില്ല എന്ന് വെച്ചാ എന്തി? എല്ലാരും ഒരേ പോലെ അല്ലല്ലോ മോനെ. അതൊക്കെ വിടെ, ഇവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒന്നും ഞാൻ വിടാൻ പോകുന്നില്ല. എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം തന്നെയാ ഞാനും ജീവിതം എന്താണെന്ന് പഠിച്ചത്. ഈ ലോകത്തെ എല്ലാത്തിനേക്കാളും എന്തിനേക്കാളും ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ തന്നെയാ. അമ്മു, അവൻ പറഞ്ഞത് നിന്നെ കുറിച്ചല്ല. നിനക്ക് പിന്നെ എന്തിനാ ഫീൽ ആവുന്നത്? ഇതൊക്കെ ഡ്രാമയിലുള്ള വെറുതെ ഡയലോഗ് മാത്രമാണെന്ന് നിനക്കറിയാലോ. ഇതെല്ലാം ഡ്രാമയാണെന്ന് അറിഞ്ഞിട്ടു ഇതൊക്കെ നിന്നെ കുറിച്ചാ പറയുന്നതെന്ന് നീ എന്തിനാ വെറുതെ വിചാരിക്കുന്നേ? ഇങ്ങനെ വേഷം കെട്ടി ഓരോ ഡ്രാമ കളിക്കുന്ന വലിയ കഷ്ടമാണെന്ന് എനിക്ക് അറിയാൻ പോലെ. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മള് വാക്കു കൊടുത്തല്ലേ, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാനിപ്പോഴും ക്യാരക്ടറായിട്ട് തന്നെയാ നിൽക്കുന്നത്. പിന്നെ നിന്നെ കരഞ്ഞത്? നീ ക്യാരക്ടർ തന്നെയാണെങ്കിൽ ഇങ്ങനെ കരയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അമ്മേ.
എത്രയായി? ആ 30 രൂപയെ. എന്തു പറ്റി ചേട്ടാ? അല്ല, എന്റെ പേഴ്സ് കാണുന്നില്ല. ശരിയായിട്ടൊന്ന് നോക്ക്, നിങ്ങൾ വേറെ എവിടെങ്കിലും വെച്ച് കാണും. ദേവി എന്നോട് ക്ഷമിക്കണം, ആരോ എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചോണ്ട് പോയതാ. അതിൽ എന്റെ ഡ്രൈവിംഗ് ലൈസൻസും ATM കാർഡും ക്രെഡിറ്റ് കാർഡും വോട്ടർ ID എല്ലാം ഉണ്ടായിരുന്നതാ. ഇന്ന ഇത് വെച്ചു. പെട്ടെന്ന് ഓട്ടോ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് കംപ്ലൈന്റ് കൊടുക്ക്. അത് കാർഡ് എന്തോ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റില്ലേ? അത് പെട്ടെന്ന് പോയി ചെയ്യേ. അമ്മ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നീ ചുമ്മാ ഇരിക്കും മോനെ. നോക്കിയേ, എന്റെ 30 രൂപയെ കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾ. പെട്ടെന്ന് നിങ്ങൾ പോയിട്ട് വാ, പിടിക്കേ. ഞാൻ പറഞ്ഞതിനൊക്കെ എന്നോട് ക്ഷമിക്കണം. അമ്മേ, അത്ര മര്യാദ ഇല്ലാതെ സംസാരിച്ചിട്ട് എന്തിനാ പൈസ കൊടുത്തു വിട്ടെ? അമ്മേ, 30 രൂപയ്ക്ക് ഓക്കെ, പക്ഷെ ഇത് ലക്ഷങ്ങളുടെ കണക്കാണെങ്കിൽ എന്ത് ചെയ്യും? അവൻ കളഞ്ഞതിനെക്കാട്ടിൽ ഒന്നുമല്ലല്ലോ മോനെ ഞാൻ കളഞ്ഞത്. എന്റെ വെറും 30 രൂപ മാത്രം. എന്നാൽ അയാളുടെ കുറെ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ മോനെ? അതൊക്കെ ശരി തന്നെ, പക്ഷെ അയാള് നാടകം കളിച്ചാണെങ്കിലോ, കള്ളം പറഞ്ഞതാണെങ്കിലോ? ആ, നീ പറഞ്ഞ മാതിരി നാവൊന്നും ശരിയല്ല. അത് കള്ളം പറയും, പക്ഷെ ഒന്നും കാണാതെ പോയില്ല. പക്ഷെ അയാളുടെ കണ്ണിൽ ഞാൻ ആ കള്ളം കണ്ടില്ല മോനെ. പാവം, ആരോ എന്തോ വളരെ സങ്കടപ്പെട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാരും പൈസ സമ്പാദിക്കാൻ വേണ്ടി ഇവിടെ വരുന്നേ അല്ലേ മോനെ? പക്ഷേ നമ്മൾ പൈസ അനാവശ്യമായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. എത്ര വലിയ വാക്കാണമ്മേ, ഇതിനാ പറയുന്നേ അമ്മ എന്ന്. വലിയ മനസ്സാണ് അമ്മയുടെ. വിളിച്ചു വരുത്തിയതിൽ വിഷമമൊന്നും തോന്നരുത് കേട്ടോ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പരസ്പരം സംസാരിച്ചാലല്ലേ എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ. ആ പറഞ്ഞത് ശരിയാണ്, അങ്ങനെ തന്നെയാണല്ലോ കാര്യങ്ങൾ വേണ്ടത്. നമ്മള് നമ്മുടെ മോളെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോ ആ വീടെങ്ങനെയാണ്, ആ വീട്ടിലുള്ളവരെങ്ങനെയാണ്, അവിടുത്തെ രീതിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്, അവിടെ നമ്മുടെ മോൾ എങ്ങനെയായിരിക്കും, അവള് അവിടെ സന്തോഷമായിട്ടിരിക്കുമോ, ഇത്തരത്തിലുള്ള 100 കാര്യങ്ങൾ തലയിൽ കൂടെ ഓടും. അത് സത്യം തന്നെയാ. ഇത്രയും വർഷം അച്ഛനും അമ്മയും എന്ന നിലയ്ക്ക് നമ്മൾ തന്നെ നമ്മുടെ മോൾക്ക് ഏതാണ് നല്ലത് ഏതാണ് മോശം എന്നൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ? ഇപ്പോ കല്യാണം എന്ന ഈ വലിയ കാര്യത്തിൽ അവൾ തന്നെ അവൾക്ക് പറ്റിയാളെ കണ്ടുപിടിച്ചത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള ഭയം നമുക്കുണ്ടാവുമല്ലോ. നിങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാ. ഞാനും വേറൊരു വീട്ടിൽ നിന്ന് വന്നവളല്ലേ, എനിക്കതൊക്കെ മനസ്സിലാവും. ഇപ്പോ നിങ്ങളെല്ലാരെയും കണ്ടപ്പം ഒരു സമാധാനമായി, സന്തോഷവുമായി. താമസിയാതെ നിങ്ങളുടെ നാട്ടിലേക്ക് വരാം.